എല്ലാവരും പറയാറുണ്ട് പാഷൻ ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യണം, പാഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ കരിയറിൽ ബിൽഡ് ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ലൈഫ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് പ്ലസ് ടു അല്ലെ എഞ്ചിനീയറിംഗ് ടൈമിലൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും നോക്കിയിരുന്നു, എങ്ങനെ ഈ പാഷൻ കണ്ടെത്തുക, എന്താണ് ഈ പാഷൻ എന്നുള്ള കാര്യം, എൻ്റെ ലൈഫിൽ എന്ത് ചെയ്താലാണ് എനിക്ക് സെറ്റാകാൻ പറ്റുക എന്നുള്ള ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല, അത് എങ്ങനെയാണ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് എങ്ങനെ കണ്ടെത്താന്നതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഇത് ഓൾറെഡി പാഷൻ കണ്ടെത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഫീൽഡിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർ നോക്കുമ്പോൾ ഓക്കെ ഈ കാര്യങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ, ഇപ്പോൾ പാഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഡയലോഗുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഓക്കെയാണ്. ചെ നമ്മൾ ടെക് ഫീൽഡിലെ കുറച്ച് കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന കാര്യം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇതുവരെ പാഷനായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. എന്താണ് അവരുടെ ലൈഫിൽ ചെയ്യേണ്ടത്, എന്ത് ചെയ്താൽ അവർക്ക് സക്സസ് ആകാൻ പറ്റും, എന്ത് ചെയ്താൽ നല്ല രീതിയിൽ ലൈഫ് ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ ഈ പാഷൻ കണ്ടെത്താം, അതിനെന്തൊക്കെ വഴികളുണ്ട്, അതിനെന്തെങ്കിലും ഈസി വഴി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിനും ആ റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സക്സസ് എന്തെങ്കിലും ലൈഫിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ സോഷ്യൽ മീഡിയയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ അവരെപ്പോഴും പറയും പാഷനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണതിനെ കുറിച്ച്. പക്ഷേ നമ്മൾ ഇത് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫിലെ പാഷൻ കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും, ഈ പാഷനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇത് പാഷൻ കണ്ടെത്താമെന്ന് അറിയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ തന്നെ അല്ലെങ്കിൽ ഗൂഗിളിൽ യൂട്യൂബിൽ ഇൻ്റർനെറ്റിലൊക്കെ കയറി നമ്മൾ സെർച്ച് ചെയ്യും. ഈ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ വല്ല ന്യൂറോ സയൻസ് വെച്ചിട്ട് പാഷൻ കണ്ടെത്തുന്നത്, ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പാഷൻ കണ്ടെത്തുന്നുണ്ട്, അതേപോലെ കുറേ കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് പാഷൻ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണാറ്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി തിരിച്ചിട്ടല്ല പാഷൻ കണ്ടെത്തിയിട്ടുണ്ടാവുക. അവർ ഒരു ഫീൽഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ പാഷൻ എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ പാഷൻ എന്നുള്ളത് ഒരു ഫീൽഡിൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയോടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ ആ ഫീൽഡിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നോളജിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ശരിക്കും പാഷൻ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാഷനേറ്റ് ആയിട്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യണ ഒരുപാട് പേരെ എനിക്കറിയാം. ഇവരൊന്നും എന്താ പറയുക, ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ വഴി ഒരു ദിവസം കൊണ്ട് കണ്ടെത്തിയാണ്ട് പിറ്റേന്ന് മുതൽ ഇറങ്ങി തിരിച്ചിട്ടല്ല ഈ ഫീൽഡിൽ എത്തിയിട്ടുള്ളത്. ഇവർ ആ ഒരു ഫീൽഡിൽ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് കുറേ ഡീലുകളൊക്കെ ഡീൽ ചെയ്ത് പരിചയത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ആണ് എന്ത് ചെയ്യണത്, ഇവർ ഈ ഫീൽഡിൽ പാഷനേറ്റ് ആയിട്ട് മാറുന്നത്. ഇനിയിപ്പോൾ പാഷൻ കണ്ടെത്താനുള്ള ഒരു ഈസി വേ എൻ്റെ അടുത്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാനിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു വേ നമുക്കില്ല. പാഷൻ കണ്ടെത്താൻ എല്ലാവർക്കും, ഇന്ന് വേൾഡിൽ പാഷൻ കണ്ടെത്തി സക്സസ് ആയിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വഴിയേ ഉള്ളൂ. ഇതാണ് ആ വഴി. നമ്മളെന്താണ് ഒരു ഈ ഒരു ജേക്കർവ് ഫോളോ ചെയ്തിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യണത്, അവരുടെ ലൈഫിൽ പാഷൻ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ഫീൽഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫീൽഡിൽ ആദ്യം നിങ്ങൾക്ക് തോന്നും ഓക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യണത്, ആ ഫീൽഡിൽ നിങ്ങൾക്ക് തോന്നും ആ കുഴപ്പമില്ല എനിക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാനായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അറിഞ്ഞ നോളജ് പോരാ, കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്, ഇനി പഠിച്ചാൽ മാത്രമേ ആ ഫീൽഡിൽ നല്ല രീതിയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാണ് ഒരു വാല്യൂ ഓഫ് ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ട്. അതായത് കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവിടെ ലേൺ ചെയ്യേണ്ടതുണ്ട് നമുക്ക് അവിടെ നിന്ന്. അപ്പോൾ ആ കാര്യങ്ങളോട്, അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയിട്ട് നമ്മളൊരു ലെവലിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പതിയെ എന്ത് ചെയ്യും, കാര്യങ്ങളെ ചെയ്ത് എക്സ്പീരിയൻസിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും നമുക്ക്. ഇവിടെയാണ് നമ്മൾ ആ നോളജിലോട്ട് എത്തണം, ആ രീതിയിലുള്ള കപ്പാസിറ്റി നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് ആ പാഷനായിട്ടുള്ള കാര്യങ്ങളിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇത്രയും നേരം നമ്മൾ പാഷൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെ നിങ്ങളുടെ പാഷൻ കണ്ടെത്താം എന്നുള്ളതാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ പാഷൻ എന്നുള്ളത് കണ്ടെത്താനുള്ള കാര്യമല്ല, പാഷൻ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി പാഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ട്രയൽ ആൻഡ് എറർ എന്നുള്ളതാണ്. ഈ ട്രയൽ ആൻഡ് എറർ എന്നുള്ളത് എന്താണ്, ട്രയൽ ആൻഡ് എറർ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുക, അത്ര ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു ഫീൽഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക.
ആ ഫീൽഡിൽ നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും ഒരു കുറച്ച് ഷോർട്ട് ടൈം പീരീഡിൽ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ അതിന് കുറേ ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഇത് എനിക്ക് നടക്കത്തില്ല, ഇതല്ല എൻ്റെ പാഷൻ എന്നുള്ള രീതിയിൽ വേറെ പാഷനായിട്ടുള്ള ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. ശരിക്കും അങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല. നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു നല്ലൊരു പീരീഡ് ഇപ്പോൾ 6 months ടു ഒരു 1 year ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് അതിൽ മാക്സിമം നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്തെടുക്കുമ്പോൾ പതിയെ എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യും ആ ഫീൽഡിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ ഒരു നല്ല ലെവലിലെത്തി, അത് നിങ്ങളെ പാഷനായിട്ട് ഇൻട്രസ്റ്റിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും, നല്ല റിസൾട്ടായി ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓക്കെ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല റിസൾട്ട് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങും. ആൾക്കാരൊക്കെ അതിൽ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി എവിടെ വെച്ചാൽ നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെൻ്റെ ഫീൽഡാണെന്ന് മനസ്സിലാക്കി തുടങ്ങും. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് തോന്നുകയാണ് നിങ്ങൾക്ക് ആ ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ ചിലപ്പോൾ വേറെ ഫീൽഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നും. അതാണ് ശരിക്കും എന്ത് ചെയ്യണത്, എറർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ട്രയൽ ആൻഡ് എറർ എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നിങ്ങൾക്ക് ചെറിയ ഡിഫിക്കൽട്ടി വരുമ്പോൾ അയ്യോ എററാണ് ഇനി ഞാൻ വേറെ ഫീൽഡിലോട്ട് പോവാം എന്നുള്ള ഡിസൈഡ് ചെയ്യണമല്ല. ഒരു ലോങ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ എത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് തോന്നുകയാണ് ഓക്കെ ഇനി വേറൊരു സാധനം എനിക്ക് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണ്, അതാണ് എന്താണ് എറർ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഞാനൊക്കെ ബിടെക് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, കുറച്ച് ബേസിക് കോഡിങ് ചെറുതായിട്ടൊക്കെ ഒരു ഇൻട്രസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്, അതാണ് എൻ്റെ ഫീൽഡൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ. പക്ഷേ നമ്മളതിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങിയപ്പോൾ റിസൾട്ടൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ ഡേ നൈറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കി, അപ്പോൾ നല്ല റിസൾട്ടുകൾ വരാൻ തുടങ്ങി. അപ്പം നമ്മൾ പതിയെ എന്ത് ചെയ്ത് ആ ഒരു ഫീൽഡിൽ ഇങ്ങനെ എന്താ പറയുക, പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി ഇത് ഞാൻ പാഷനേറ്റാണ്, ഇത് എല്ലാവരെക്കാളും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ആ ഒരു ഫീൽഡിലോട്ട് പതിയാണ് എത്തുന്നത്. പക്ഷേ അവിടെ ഞാൻ ഈ ഒരു പാത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, എന്താണ് ഒരു ഡിപ്രഷൻ, അതായത് ഇനീഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇരുന്ന് ഡേ നൈറ്റ് വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിലോട്ട് എത്തിപ്പെടുന്നത്. പക്ഷേ എത്തിപ്പെട്ടപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഒരു ഗ്രാഫ് നോക്കുക. അപ്പോൾ ഇത് ഈ ഡയഗ്രത്തിൽ നമ്മളെന്താണ് ഇപ്പോൾ ഇതിൽ എത്തിപ്പെട്ടു, നമ്മളിപ്പോൾ ഒരു സ്റ്റേജിലോട്ട് എത്തിക്കഴിയുമ്പോൾ പക്ഷേ എനിക്ക് എന്ത് ചെയ്ത് രണ്ടാമത്തെ ആഗ്രഹം വന്നു തുടങ്ങി, എന്താണ് ട്രെയിനർ ആവാം അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കർ ആവാം എന്നുള്ളൊക്കെ ഒരു ആഗ്രഹം. അങ്ങനെ നമ്മളെന്ത് ചെയ്യാണ് അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് കുറേ എന്താണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്ത് എങ്ങനെയാണ് ഒരു ട്രെയിനർ പബ്ലിക് സ്പീക്കർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങൾ മനസ്സിലാക്കി, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ശരിക്കും അവിടെ നമുക്ക് എന്തുണ്ട് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജും കാര്യങ്ങളും, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡിപ്രഷൻ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത് വേറൊരു ഫീൽഡിലോട്ട് എത്തുന്നത്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ എന്നുള്ളതിൻ്റെ എക്സാക്ട് സംഭവമാണ്. അപ്പോൾ ഞാൻ ഇനീഷ്യലി കോഡിങ്ങിൽ വന്ന് ഒരു ലെവലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കർ. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് ഇപ്പോൾ സ്റ്റേജ് ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഫേസ് ചെയ്യുക, ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പല പബ്ലിക് സ്പീക്കേഴ്സിനെയും കണ്ട് മനസ്സിലാക്കി നമ്മളെന്ത് ചെയ്ത് പതിയെ പതിയെ ഇപ്പോൾ ടോണി റോബിൻസണ് അതുപോലെ ലെസ് ബ്രോൺ ഇവരൊക്കെ കണ്ട് മനസ്സിലാക്കി എന്താണ് ഇവരൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യണത് പതിയെ അതിലോട്ട് പഠിച്ചു തുടങ്ങിയിട്ട് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളതിൽ എന്ത് എത്തുന്നത് സക്സസ്സിലോട്ട് എത്തുന്നത്. ഇനി എന്ത് ചെയ്യാണ് മൂന്നാമത്തെ ലൈനും കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ പതിയെ ചെയ്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പാഷൻ കണ്ടെത്തുന്നത്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ട്രയൽ ആൻഡ് എറർ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡ് സെലക്ട് ചെയ്യുക, അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം ഡിഫിക്കൽട്ടീസൊക്കെ തരണം ചെയ്തിട്ട് കാര്യങ്ങൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ പാഷനായിട്ടുള്ള കാര്യങ്ങളെത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും വേറെ ഡിഫറെൻ്റ് ഫീൽഡ് നിങ്ങൾ അതിനിടയിലൂടെ കണ്ടെത്തും, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഫീൽ ചെയ്യുന്നത്, അങ്ങനെ ആ ഫീൽഡിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ പഠിക്കും. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സുപ്രഭാതത്തിലിരുന്ന് കണ്ടെത്തിയിട്ട് പിറ്റേന്ന് മുതൽ എന്താ പറയുക എൻ്റെ പാഷൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന സംഭവമല്ല. നമ്മൾ ഇൻട്രസ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ഒരു 1 year ടൈമെങ്കിലൊക്കെ മിനിമം എടുത്തിട്ട് നിങ്ങളൊരു ഫീൽഡിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് പാഷനായിട്ട് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ഇനി പാഷനായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഹാർഡ്ഷിപ്പാണ്. ഹാർഡ്ഷിപ്പ് എന്ന് പറയുമ്പോൾ എന്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എത്ര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിലൊരു ഹാർഡ്ഷിപ്പ് ഉണ്ടാവും. അതായത് നമ്മളൊരു ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കഴിയാതെ നിങ്ങൾക്ക് നിങ്ങളെ പാഷനായിട്ടുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളെ ഫീൽഡ് സെലക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് അവോയ്ഡ് ഓവർ തിങ്കിങ്.
അതായത് സാധാരണ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഓരോ ഫീൽഡ് സെലക്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ ചിന്തിക്കും, ഓ ഇതല്ല എൻ്റെ ഫീൽഡ്, അടുത്ത ഫീൽഡിലോട്ട് മൂവ് ചെയ്യണോ, ഇത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഒഴിവാക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരു വൺ ഇയർ എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടി ഏതായിരുന്നു, നമ്മുടെ ഒരു മേഘ്ന എന്നുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ മേഘ്ന എന്നുള്ള കുട്ടി എന്താ വെച്ചാൽ, കുട്ടി കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കുന്നത്, നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരുന്ന കുട്ടിയാണ്. പക്ഷേ അവൾക്ക് താല്പര്യം എന്താ വെച്ചാൽ ഫാഷൻ ഡിസൈനിങ് ഫീൽഡിൽ പല കാര്യങ്ങളും ചെയ്യാനാണ് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾ പക്ഷേ വീട്ടിലെ ആൾക്കാർ പഠിക്കാൻ പോയത് ഇന്നതല്ലേ ഇന്ന കാര്യങ്ങൾ, അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സംഭവം അവളൊക്കെ അവിടെ നമ്മുടെ കയ്യിലുണ്ടാണ്. അപ്പോൾ ശരിക്കും അവൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ള, നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ആ കുട്ടി ഇപ്പോൾ ശരിക്ക് ഫാഷൻ ഫീൽഡിൽ ശരിക്കും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് ഞങ്ങളീ പറഞ്ഞിട്ട് ഈ ഒരു തിങ്കിങ് ഒഴിവാക്കിയിട്ട് എപ്പോഴും ഒരു സജഷൻ വെച്ചാൽ ഫാമിലി ആയാലും പാരൻസ് ഒക്കെ ആയാലും നമ്മളിങ്ങനെ പല സജഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെന്താണ് ഇൻട്രസ്റ്റിംഗ് ഉള്ളത്, അല്ലെങ്കിൽ വൺ ഇയർ എങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യും, അല്ലാതെ വേറെ ഒരു വഴിയില്ല നമുക്കിത് കണ്ടെത്താൻ. മൂന്നാമത്തെ പോയിൻ്റാണ് ഹൈ ഇൻകം സ്കിൽ എന്നുള്ളത്. അതായത് നിങ്ങൾ ഏത് ഫീൽഡ് സെലക്ട് ചെയ്തോട്ടെ, അതിൽ നിങ്ങൾക്കൊരു ഹൈ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണോ എന്നുള്ളത് നോക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു ഫീൽഡായാലും നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വഴിയിലൂടെ നിങ്ങൾക്ക് അതിൽ നല്ലൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അത് കണ്ടെത്തണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഇത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മൂവി വാച്ച് ചെയ്തിട്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മൂവി വാച്ച് ചെയ്തിട്ട് ഇരുന്നിട്ട് മാത്രമായിട്ട് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് നമ്മളത് പറ്റുന്നുള്ളതാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് പേര് നമ്മളെ മൂവിയുടെ റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് മൂവി കണ്ടിരിക്കുകയാണ്, അവർ ചെയ്യുന്ന മൂവി കണ്ടിരിക്കുകയാണ്, മൂവിയുടെ റിവ്യൂ പറയുകയാണ്, അവ എന്നിട്ട് എന്ത് ചെയ്യണം, അത് നല്ലൊരു ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പല ഫീൽഡിലും നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടെത്തണം. നിങ്ങൾ ഏത് ഫീൽഡ് സെലക്ട് ചെയ്താലും ആ ഫീൽഡിൽ അത് കണ്ടെത്തിയിട്ട് വർക്കൗട്ട് ചെയ്താലേ നിങ്ങൾക്ക് അതിൽ നല്ല രീതിയിൽ ലൈഫിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണം വർക്കൗട്ട് ചെയ്യണം. നാലാമത്തെ പോയിൻ്റാണ് ഹോളിസ്റ്റിക് വ്യൂ എന്നുള്ളത്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ഫീൽഡിൽ പല ഡിഫറൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏതാണ് നല്ലത്, അല്ലെ ഏതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഹൈ ഇൻകം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പ്രൊഫഷൻസ് ഉണ്ടോ എന്നുള്ളത്, അല്ലെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ഫീൽഡിലുള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ ഇന്ത്യൻ പ്ലെയർ ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ക്രിക്കറ്റ് കളിച്ചാലും അതിൽ ചാൻസ് എത്രയാണ് ഉള്ളത്? അതായത് 11-16 പേരുള്ള മാക്സിമം ടീം മെമ്പേഴ്സ് നമുക്ക് ചാൻസ് ഉള്ളൂ കളിക്കാൻ. അപ്പോൾ വളരെ കുറഞ്ഞ ചാൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ചിലപ്പോൾ നമുക്ക് അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവർക്ക് ഒരു നല്ല ട്രെയിനറാവാം, അവർക്ക് എന്താ പറയുക, ക്രിക്കറ്റിൻ്റെ കുറേ മെർച്ചൻഡൈസ് കുറേ കാര്യങ്ങൾ സെല്ല് ചെയ്യണ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, എൻ്റെ പേരെന്താണ്, അഭിനന്ദൻ അല്ലേ, സോറി രവിശങ്കർ എന്നുള്ളൊരു ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ആളെന്താ ചെയ്യുന്നത് വെച്ചാൽ, ആള് സ്റ്റേറ്റ് ലെവലിൽ ക്രിക്കറ്റ് പ്ലെയറൊക്കെയാണ്, പക്ഷേ ആള് ക്രിക്കറ്റ് പ്ലെയർ അതിലൂടെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആൾ എന്ത് ചെയ്യുന്നുണ്ട്, മെർച്ചൻഡൈസ് ചെയ്യുന്നുണ്ട്. അതായത് കുറേ ക്രിക്കറ്റിൻ്റെ കുറേ പ്രൊഡക്റ്റുകൾ പല പർച്ചേസ് ചെയ്തിട്ട് ഷോപ്പുകളിൽ എത്തിക്കുക, ഒരു ആ രീതിയിലുള്ള കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. ആൾ നല്ല രീതിയിൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ, ഇപ്പോൾ നല്ല രീതിയിൽ അവർ നമ്മളെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹോളിസ്റ്റിക് വ്യൂ. അപ്പോൾ നിങ്ങൾ ഏത് ഫീൽഡ് സെലക്ട് ചെയ്താൽ അവിടെ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ചെറിയൊരു ഫെയിലിയർ അവിടെ സംഭവിച്ചാൽ നിങ്ങൾ പിന്നെ വേറൊരു ഫീൽഡിനെ കുറിച്ച് ചിന്തിച്ച്, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ ഇന്ത്യൻ പ്ലെയർ ആകാൻ പറ്റിയില്ല, അയ്യോ ഇനിയിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്കൗട്ട് ചെയ്യാം, വേറെ ഏതെങ്കിലും ഇപ്പോൾ വേറെ ആർട്സോ അല്ലെങ്കിൽ വല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനോ നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഫീൽഡിൽ തന്നെ വേറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ അത് കണ്ടെത്തണം. അതാണ് ഹോളിസ്റ്റിക് വ്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ പോയിൻ്റാണ് റോൾ മോഡൽ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഒരു ഫീൽഡ് സെലക്ട് ചെയ്താൽ അവിടെ അതിൽ സക്സസ് ആവണ ഏറ്റവും നല്ലൊരു എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ സക്സസ് ഓൾറെഡി സക്സസ് ആയിട്ടുള്ള ഒരാളെ റോൾ മോഡലായിട്ട് കാണുക. റോൾ മോഡലായിട്ട് കാണുമ്പോൾ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾക്ക് കോപ്പി ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഞാൻ നമ്മളെ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ ആവാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു. ഇപ്പോൾ ടോണി റോബിൻസൺ എടുക്കുന്ന ആക്ഷൻസ്, ടോണി റോബിൻസൺ എടുക്കുന്ന സ്പീച്ചിൽ യൂസ് ചെയ്യുന്ന കുറേ ട്രിക്കുകളും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കും. എന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് എന്താ ഒന്നുകൂടി കുറച്ചുകൂടി പവറും കുറച്ചുകൂടി സപ്പോർട്ടും കിട്ടുന്ന ഫീല് വരും. വെച്ചാൽ നമ്മൾ ഓക്കെ, നമ്മൾ അവരെ കോപ്പി ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ നല്ലൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അത് ഇല്ലെങ്കിലും വർക്കൗട്ട് ചെയ്യും, പക്ഷേ റോൾ മോഡൽ ഉള്ളത് ഒന്നുകൂടി ഈസി ആക്കും നിങ്ങളെ പാഷനായിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെ പാഷൻ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായ ഒറ്റ കാര്യമുള്ളൂ, പാഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്
എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു ഈസി മെത്തേഡൊന്നുമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന്, ഇനി സമയം കളയരുത്, ഒരുപാട് തിങ്ക് സമയം കളയരുത്, എത്രയും പെട്ടെന്ന് ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുക, അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ പാഷനായിട്ടുള്ള ഫീൽഡിൽ നല്ലൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീൽഡിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ടുള്ള വഴികൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും.